Ida, ஒரு நீண்ட கதா நீண்ட 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 கதா டபடிச்சோ 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 என்ன இது ஒரு நீண்ட கதா மண்ணில் விரிஞ்ச பூக்கள் வாடியப்போ பை ஓபி வளசா வளசா பிஓ திரிச்சிட்டால் மறைச்சிட்டால் வளசா இது வாய்ச்சால் பெண்ணுகள் கரையும் ஆண்களுக்கு களி வரும் குட்டிகள் சிரிக்கும் சினிமாக்கார் வாய்க்கும் காசி தந்த வாங்கிக்கும் என்ன இதுன்ற கதா ஒரு அச்சன் ஒரு அம்மா രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം സംതൃപ്തമായ കുടുംബം രാത്രി 12 മണി നിശ്ചലമായ നിശ എന്നും കനത്ത നിശബ്ദത അതാ വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ് രണ്ട് ബോംബ് മൂന്ന് ബോംബ് അയ്യോ സാറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ കുട്ടികൾ രണ്ടും ഓടി അച്ഛനും അമ്മയും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വല്പ കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്കും വേറെ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം ഒരു അക്ഷരം മിണ്ടാ നിന്റെ വീട്ടിൽ ഞാൻ തീർന്നു ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ പേരെന്താണെന്ന് അറിയാമോ അറിയാം എം ടി ദാമോദരൻ മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ മഹാ തെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും നിന്റെ തന്ത പറയും ആ പുള്ളിക്കാരൻ പറയും നല്ല വിവരമുള്ളവനായിരുന്നു നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ മനുഷ്യനെ മെനക്കെടുത്താൽ പോണാ പോകാം സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധഹാസ്യം അതുമല്ല കുറച്ചും കൂടെ കീഴ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷേ പൂർവാധികം ശക്തിയോടെ ഈ ഒ പി വളച്ച തിരിച്ചു വരും ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത് അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് നിന്റെ തലയ്ക്കും എല്ലാം അസുഖമുണ്ടോ ഇല്ല പിന്നെന്താ ഇതിന്റെ അർത്ഥം സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി എടാ മരമണ്ണം കഴുതേ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം ഇതല്ലേ എനിക്കറിയാം പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട് അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി ഒന്നെങ്കിൽ ഒരു എഡിറ്റർ ആകുക ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് നീ കോമഡി എഴുതണം മറ്റൊന്നും വേണ്ട നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി അത് തന്നെ ധാരാളം ഉണ്ടല്ലോ അതെങ്ങനെ ഒരു കഥയാകും ഹാസ്യത്തിന് കഥ വേണ്ട സിറ്റുവേഷൻ മാത്രം മതി ഫോർ എക്സാമ്പിൾ ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം അയാൾ ശരിക്കും ഉണ്ടായി അയ്യോ അതെങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക അയാൾ എന്നോട് എങ്ങനെ പെരുമാറും അത് പറയാൻ പറ്റില്ല ആളിന്റെ സ്വഭാവം പൊലിരിക്കും ആ പെരുമാറ്റമാണ് കോമഡി നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു പറ നിനക്ക് കോമഡി മനസ്സിലാവും അത് അത്